വാമന്തു ശിവരൂപായ സവ്യവിഷ്ണുസ്വരൂപായ മധ്യോ ബ്രഹ്മരൂപായ മൃദംഗായ നമോ നമ. എല്ലാവർക്കും നമസ്കാരം. മൃദംഗത്തെപ്പറ്റിയും വാദ്യങ്ങളെപ്പറ്റിയും കുറേ കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞു. ഇനിയും അടുത്തത് താളം. എന്താണ് താളം? താളത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. കാലക്രിയമാന ഇതി താള. കാലവും ക്രിയയും മാനവും തമ്മിൽ കൂടിച്ചേരുന്ന അവസ്ഥയ്ക്കാണ് താളം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാലവും ക്രിയയും മാനവും എപ്പോൾ ഒന്നിച്ചു ചേരുന്നുവോ അതാണ് താളം എന്ന് അമരസിംഹൻ പറഞ്ഞിട്ടുണ്ട്. കാലോ ലഘ്വാതിമതയാ ക്രിയയാ സംവിധോമിതിയും ഗീതാധിർ വിധത താള എന്ന് ശാർങ്കദേവൻ പറഞ്ഞിട്ടുണ്ട് താളത്തെപ്പറ്റി. അതായത് ലഘു ദ്രുതം ഗുരു പ്ലുതം എന്നിവയോട് കൂടിയ ക്രിയയാൽ അളക്കപ്പെട്ടതും പാട്ടിൻ്റെ അളവിനെ കുറിക്കുന്നതുമായ കാലയളവിനു താളമെന്ന് പറയുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി താളം എന്ന വാക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാം ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഉണ്ടായതുപോലെ ശിവന്റെ നൃത്തത്തിന് താണ്ഡവമെന്നും പാർവതിയുടെ നൃത്തത്തിന് ലാസ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ താണ്ഡവത്തിൻ്റെ ആദ്യത്തെ അക്ഷരമായ തായും ലാസ്യത്തിൻ്റെ ആദ്യക്ഷരമായ ലായും ചേർന്ന് താലം. അങ്ങനെയാണ് താലം അല്ലെങ്കിൽ താളം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് താളം എന്ന വാക്ക് ഉണ്ടായത്. ഇനി താളത്തിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. താളം, ദേശീതാളം, മധ്യതാളം, ദേശാതിതാളം, മധ്യാതിതാളം, ദശപ്രാണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. എങ്കിലും താളത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ജീവനാണ് താളം. സാങ്കേതികമായ അർത്ഥത്തിൽ താളം സമയത്തിൻ്റെ ഒരു ഘടകമാണ്. ഒരു പ്രവൃത്തിയുടെ അഥവാ ക്രിയയുടെ നിർവഹണത്തിന് വേണ്ടി വരുന്ന സമയത്തിൻ്റെ അളവ് പോലാണ് താളം. ഒരു ക്രിയ നിർവഹിക്കുവാൻ വേണ്ടി വരുന്ന സമയത്തെ ഒരു താളവട്ടം എന്ന് പറയുന്നു. കേരളത്തിൽ മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കും പകരം യാമം, നാഴിക, വിനാഴിക എന്നും മറ്റുമുള്ള രീതിയിലാണ് സമയം കണക്കാക്കിയിരുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും വ്യത്യസ്ത രീതികൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് സമ്പ്രദായം സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതിനാൽ താളങ്ങളെ അപഗ്രഥിക്കാൻ സ്വാഭാവികമായും നമുക്ക് അംഗീകരിക്കാവുന്ന മാനദണ്ഡം മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് എന്ന രീതിയിലുള്ള സമയ ഘടകങ്ങളാണ്. താളം ഒരു പ്രവൃത്തിയുടെ അഥവാ ഒരു ക്രിയയുടെ സമയം നിജപ്പെടുത്തുവാനുള്ള ഒരു അളവുകോലാണ്. ഒരു താളവട്ടം എന്ന് പറയുന്നത് ഒരു ക്രിയ ഒരു പ്രാവശ്യം നിർവഹിക്കുക എന്നതാണ്. അങ്ങനെയുള്ള ഒരു താളവട്ട സമയത്തെ പ്രത്യേകം ഘട്ടങ്ങളോ ഖണ്ഡങ്ങളോ ആയി വ്യത്യസ്ത രീതികളിൽ വിഭജിച്ചുകൊണ്ട് നമുക്ക് പല തരത്തിലുമുള്ള താളരൂപങ്ങളും ഉണ്ടാക്കുവാൻ കഴിയും. ഒരു വർഷത്തെ സാമാന്യം തുല്യമില്ലെങ്കിലും അല്പസ്വല്പ ദൈർഘ്യവ്യത്യാസമുള്ള 12 മാസങ്ങളെന്ന ഖണ്ഡങ്ങളായിട്ടാണ് ഭൂഭ്രമണ താളവട്ടത്തെ നാം വിഭജിക്കുന്നത്. ഒരു മാസത്തെ ദിവസങ്ങളാക്കുന്നതോടൊപ്പം നാം ആഴ്ചകളായും വേർതിരിക്കുന്നു. ഈ ആഴ്ചയെ ആയിട്ട് 7 ദിവസങ്ങളായും തിരിക്കുന്നു. ആഴ്ച എന്ന താളവട്ടത്തിൻ്റെ വിഭജനം 7 ആയിട്ടാണ്. ഒരു ദിവസ താളവട്ടത്തെ കൃത്യമായി 24 മണിക്കൂറായി വിധിക്കുന്നു. ഭൂമിയുടെ തിരച്ചിലിൻ്റെ ഒരു പൂർണ്ണമായ താളവട്ടമാണിത്. 24 മണിക്കൂറായി വേർതിരിക്കുന്നതിന് പകരം പ്രഭാതം മുതൽ ഉച്ചവരെയും, ഉച്ച മുതൽ സന്ധ്യ വരെയും, സന്ധ്യ മുതൽ അർദ്ധരാത്രി വരെയും, അർദ്ധരാത്രി മുതൽ പ്രഭാതം വരെയുമുള്ള 4 ഘട്ടങ്ങളായി ഭാഗിക്കാം. എങ്ങനെ ഭാഗിച്ചാലും അത് ഭൂമിയുടെ തിരിച്ചിലിൻ്റെ ഒരു താളവട്ടമാണ്. വർഷങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ, ദിവസങ്ങൾ, മണിക്കൂറുകൾ എന്നീ താരതമ്യേന ദീർഘിപ്പിച്ച താളവട്ടങ്ങളെയും അവയുടെ ഘട്ടങ്ങളെയും
എണ്ണി തിട്ടപ്പെടുത്തുവാൻ പ്രായോഗികമായി അസാധ്യമായതുകൊണ്ട് ആ ചുമതല നാം കലണ്ടറുകളെയും ഘടികാരങ്ങളെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റ് മാത്രം സമയമെടുക്കുന്ന ക്രിയകളുടെ താളവട്ടങ്ങൾ പോലും സെക്കൻഡുകൾ കൊള്ളുന്ന ഘട്ടങ്ങളായി വിഭജിച്ച് തുടർച്ചയായി 60 വരെ എണ്ണി കണക്കാക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഏതാനും സെക്കൻഡുകൾ മാത്രം സമയമെടുക്കുന്ന ക്രിയകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സംഗീതം, നൃത്തം, വാദ്യം തുടങ്ങിയ കലകളിൽ താളവട്ടങ്ങളും താളങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒട്ടേറെ താളവട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് താളാധിഷ്ഠിത കലാരൂപങ്ങളും ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു ക്രിയയുടെ വിവിധ രൂപങ്ങളിലും രീതികളിലും സമയങ്ങളിലുമുള്ള ആവർത്തനങ്ങളാണ് അവയിൽ നടക്കുന്നത്. അങ്ങനെയുള്ള ഒട്ടേറെ താളവട്ടങ്ങളുടെ ആകത്തുകയാണ് എല്ലാ കലാരൂപങ്ങളിലും ഉള്ളത്. എല്ലാ താളങ്ങളും സമയത്തിൻ്റെ വിഭജനക്രമങ്ങൾ മാത്രമാണ്. കിടതക തരികട എന്ന നൃത്തത്തിലെയോ വാദ്യത്തിലെയോ ഒരു വായ്ത്താരി ഉദാഹരണമായി എടുക്കുക. ഇത് 8 ഹ്രസ്വാക്ഷരങ്ങളാണ്. ഇത് കാൽ സെക്കൻഡ് വീതമോ അര സെക്കൻഡ് വീതമോ ഒരു സെക്കൻഡ് വീതമോ സമയമെടുത്ത് ഉച്ചരിക്കാവുന്നതാണ്. ഒരു ക്രിയ നിർവഹണത്തിന് എടുക്കുന്ന സമയം എങ്ങനെ ഒരു താളമായി രൂപപ്പെടുന്നു എന്ന് നോക്കാം. 8 സെക്കൻഡുകൾ കൊണ്ട് നിർവഹിക്കുന്ന 8 അക്ഷരം ഉൾക്കൊള്ളുന്ന ഒരു വായ്ത്താരി അഥവാ ജതി സമൂഹം അവതരണത്തിൽ കൃത്യമായി സമയനിഷ്ഠ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് താളത്തിൻ്റെ കർത്തവ്യം. ഈ കർത്തവ്യം പല രീതിയിലും നിർവഹിക്കാവുന്നതാണ്. ആദ്യത്തെ അക്ഷരത്തിൽ ഒരടി അടിച്ച് ബാക്കി 7 സ്ഥാനങ്ങളിലും വിരൽ മടക്കുകയും രണ്ടാമത്തെ താളവട്ടം തുടങ്ങുന്ന 9-ാമത്തെ സ്ഥാനത്ത് വീണ്ടും അടിക്കുകയും ചെയ്ത് താളവട്ടത്തിലെ 8 അക്ഷരങ്ങളെയും സൂചിപ്പിക്കാം. എന്നാൽ ഓരോ തവണയും തുടർച്ചയായി 8 വരെ എണ്ണുന്നതിനേക്കാൾ എളുപ്പം 8 ചില പ്രത്യേക ഘട്ടങ്ങളായി തിരിച്ച് ഘട്ടങ്ങൾ വേർതിരിയുന്ന സ്ഥാനങ്ങളിൽ അമർത്തി അടിക്കുകയും ഖണ്ഡങ്ങൾക്കകത്തെ അക്ഷരസ്ഥാനങ്ങളെ വിരൽ മടക്കുകയോ കൈപ്പടം വീശുകയോ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഉദാഹരണത്തിന് 1-5 സ്ഥാനങ്ങളിലോ 1-5-7 സ്ഥാനങ്ങളിലോ അടിച്ചും മറ്റു സ്ഥാനങ്ങൾ നിശബ്ദമായോ കുറഞ്ഞ ശബ്ദത്തിൽ അടിച്ചോ കാണിച്ചും 8 കണക്ക് പിടിക്കാവുന്നതാണ്. ഓരോ താളവട്ടത്തിലും ഇങ്ങനെ സമയനിർണയം നടത്താം. 8 കവിഞ്ഞും കുറഞ്ഞും സ്വരങ്ങളും ജതികളുമുള്ള താളങ്ങൾ വേറെയുണ്ട്. അവയ്ക്കെല്ലാം പൊതുവെ ബാധകമായ സമീപനമാണ് ഈ ഖണ്ഡവിഭജനം. 8 അക്ഷരങ്ങൾ 8 സെക്കൻഡ് കൊണ്ടോ 4 സെക്കൻഡ് കൊണ്ടോ 2 സെക്കൻഡ് കൊണ്ടോ ഉച്ചരിച്ചാലും 8 വരെ എണ്ണുക എന്നത് ഒഴിവാക്കുവാൻ പറ്റുകയില്ല. 4-ൻ്റെയോ 3-ൻ്റെയോ അക്ഷര സമൂഹമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനകത്തെ ഓരോ അക്ഷരവും പ്രത്യേകിച്ച് മനസ്സിലെണ്ണുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അധികം അക്ഷരങ്ങൾ ഉള്ളവയെ ചെറിയ ഖണ്ഡങ്ങൾ ആക്കുന്നത്. ഒരു പ്രത്യേക ക്രിയ നിർവഹിക്കുന്നതിലുള്ള വേഗതയുടെ വ്യത്യാസമാണ് സംഗീത നൃത്ത വാദ്യാദി കലകളിൽ കാലഭേദങ്ങൾ സൃഷ്ടിക്കുന്നത്. 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം എന്നീ സഞ്ചകൾ ക്രിയാനിർവഹണത്തിൻ്റെ വേഗതയെയും തന്മൂലം സമയത്തെയും സൂചിപ്പിക്കുന്നവയാണ്. നൃത്തത്തിൽ പദവിന്യാസങ്ങളും അംഗവിക്ഷേപങ്ങളും സംഗീതത്തിൽ സ്വരവിന്യാസങ്ങളും വാദ്യങ്ങളിൽ കൈകൊണ്ടോ കോൾ കൊണ്ടോ ഉള്ള വിന്യാസങ്ങളുമാണ് ഉള്ളത്. ഈ വിന്യാസങ്ങളെല്ലാം താളാധിഷ്ഠിതം മാത്രമല്ല കാലാധിഷ്ഠിതവുമാണ്. പദവിന്യാസമായാലും സ്വരവിന്യാസമായാലും നാദവിന്യാസമായാലും ഇവയ്ക്കെല്ലാം വിളംബം, മധ്യമം, ദ്രുതം എന്നിങ്ങനെ ക്രിയാസമയത്തിൻ്റെ വേഗതയുടെ അടിസ്ഥാനത്തിൽ 3 കാലഭേദങ്ങൾ ഉണ്ട്. ഈ കാലങ്ങളെ ഒന്നുകൂടി സൂക്ഷ്മമായി വിശകലനം നടത്തിയാൽ ഇവ ഓരോന്നിനെയും വീണ്ടും 2 തിരിക്കാവുന്നതാണ്. അതിവിളംബം, വിളംബം, വിളംബമധ്യമം, ദ്രുതമധ്യമം, ദ്രുതം, അതിദ്രുതം എന്നിങ്ങനെ 6 കാലങ്ങളാക്കാം. സംഗീത നൃത്ത വാദ്യാദി കലാരൂപങ്ങളിൽ താളത്തിൻ്റെ ഒരു യൂണിറ്റായി അല്ലെങ്കിൽ ഏകകമായി സ്വീകരിച്ചിട്ടുള്ളത് 1 അക്ഷരകാലമാണ്. ഒരു ഹ്രസ്വാക്ഷരമായ അക്ഷരകാലത്തെ 2-ോ അതിലധികമോ തുല്യ ഘടകങ്ങളായി വിഭജിച്ച് അവതരിപ്പിക്കുവാൻ കഴിയും. ഈ ഘടകങ്ങൾ എത്രമാത്രം വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളത് നർത്തകൻ്റെയോ ഗായകൻ്റെയോ വാദ്യക്കാരൻ്റെയോ കാല്, കണ്ഠനാളം, കൈ എന്നിവയുടെ അഭ്യാസബലത്തെയും കഴിവിനെയും ആശ്രയിച്ചിരിക്കും.
ഒരു അക്ഷരകാലം ഒരു സെക്കൻഡാണെന്ന് സങ്കല്പിച്ചാൽ എത്ര പരിശീലനം സിദ്ധിച്ച ഒരാൾക്ക് അതിനകത്ത് സമദൂരം പാലിച്ചുകൊണ്ട് 10ഓ 15ഓ വിന്യാസങ്ങളിൽ അധികം നടത്തുവാൻ എളുപ്പമല്ല. അക്ഷരകാലങ്ങളെ ഇങ്ങനെ വിഭജിച്ച് അവതരിപ്പിക്കുന്നതിനാണ് ഗതികൾ അഥവാ നടകൾ സഞ്ചാരശൈലി എന്ന് പറയുന്നത്. ഗതികളുടെ ചില സ്ഥാനങ്ങൾ ശൂന്യമാക്കിയും ചിട്ട പാലിക്കുവാൻ കഴിയും. ഈ സമ്പ്രദായം അവതരണത്തിൻ്റെ ക്ലേശം കുറയ്ക്കുവാനും ചിലപ്പോൾ ആസ്വാദ്യത വർദ്ധിപ്പിക്കുവാനും ഉപകരിക്കും. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് സൈലൻസ് ഓഫ് മ്യൂസിക്, സൈലൻ്റാണ്, നിശബ്ദതയാണ് സംഗീതം എന്ന് ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. താളത്തിൻ്റെ മൗലികമായ സവിശേഷതകൾ, അതായത് താളവട്ടത്തിൻ്റെ സമാംശങ്ങളായുള്ള വിഭജനം, കാലം, നട എന്നീ ഘടകങ്ങൾ താള പദ്ധതികൾക്കെല്ലാം സാമാന്യമായി ബാധകമാണ്. ഏത് താളപദ്ധതിയെയും ഈ അടിസ്ഥാനത്തിൽ സമീപിക്കുമ്പോഴാണ് അവയുടെ അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. ഇത് ഒരു തയ്യാറാക്കിയ വിവരണമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.